ആയില്യത്ത് കുട്ടിയാരി ഗോപാലൻ എന്ന എ കെ ഗോപാലൻ തലശ്ശേരിക്കടുത്ത് പെരളശ്ശേരി എന്ന ഗ്രാമത്തിൽ ജനിച്ചത് 1904 കൃത്യമായി പറഞ്ഞാൽ 110 വർഷങ്ങൾക്ക് മുമ്പ്. അങ്ങനെ ഒരു 110 ജന്മവാർഷികം ആചരിക്കപ്പെടേണ്ടതാണെന്ന് അദ്ദേഹം ഒരു ജീവിതം സമർപ്പിച്ച് പരിപോഷിപ്പിച്ച് വളർത്തിയെടുത്ത ഇവിടുത്തെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾക്കോ അദ്ദേഹത്തിൻ്റെ ജീവിത സമരത്തിൻ്റെ ആനുകൂല്യം ആവോളം അനുഭവിച്ച തൊഴിലാളി വർഗ സംസ്കാരത്തിനോ തോന്നിയില്ല. അതിൽ അതിശയപ്പെടേണ്ട കാര്യവുമില്ല. ആഘോഷങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞിട്ടതായിരുന്നില്ല എ കെ ജിയുടെ സമർപ്പിത ജീവിതമെന്ന് കാലം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എ കെ ഗോപാലൻ ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനായി, പി കൃഷ്ണപിള്ളയെ പോലെ, EMS പോലെ തന്നെ കോൺഗ്രസ്സിനുള്ളിലുള്ള രണ്ട് ധാരകൾ തമ്മിൽ പരസ്പരം പൊരുത്തപ്പെടാതെ വന്നപ്പോൾ അതിൽ സോഷ്യലിസ്റ്റ് ആഭിമുഖ്യമുള്ള ധാരയുടെ വക്താക്കളായി മാറി ഇവരെല്ലാവരും എന്ന കൂട്ടത്തിൽ എ കെ ജിയും. അങ്ങനെ ആ സോഷ്യലിസ്റ്റ് ധാര പിന്നീട് സോഷ്യലിസ്റ്റ് പാർട്ടിയായി മാറുകയും അതിൽ നിന്ന് കൂടുതൽ ഊറിത്തെളിഞ്ഞ് ഒരു വിഭാഗം ഇന്ത്യയിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപവൽക്കരണത്തിന് മുതിരുകയും ചെയ്തപ്പോൾ പി കൃഷ്ണപിള്ള സെക്രട്ടറിയായിക്കൊണ്ട് രൂപീകൃതമായ കോൺഗ്രസ് അണിയുടെ ഭാഗമായി സ്വയം സമർപ്പിക്കുന്നതിൽ എ കെ ജിക്ക് രണ്ടാമത് സന്ദേഹിക്കേണ്ടി വന്നില്ല. ആ ജീവിതം ചുവപ്പ് വിധാനിച്ച സമരപാതയിലൂടെ നിവർത്തിക്കപ്പെടേണ്ടതാണെന്നുള്ള നിയോഗ ദൗത്യം അദ്ദേഹത്തിന് തിരിച്ചറിയുവാൻ കഴിഞ്ഞിരുന്നു. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് അദ്ദേഹം ആദ്യം അറസ്റ്റ് ഭരിക്കുന്നതും ജയിൽ ജീവിതം അനുഭവിക്കുന്നതും. ജയിൽ ജീവിതത്തിൻ്റെ നാളുകളിലാണ് സഹതടവുകാരുമായുള്ള ഇടവേഴ്ചയ്ക്കുള്ളിൽ അദ്ദേഹത്തിൽ കമ്മ്യൂണിസ്റ്റ് ആഭിമുഖ്യം നുരയിടുന്നത്. രണ്ടാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടുകൂടി നമ്മുടെ ദേശീയധാരയിൽ ജനങ്ങൾക്കിടയിൽ ഉയർന്നു വന്ന ബ്രിട്ടീഷ് ആധിപത്യ വിരോധത്തിൻ്റെ രോഷാഗ്നി കത്തിജ്വലിപ്പിക്കുന്നതിൽ എ കെ ജി നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അങ്ങനെ അധികൃതരുടെ നീരസത്തിന് പാത്രമായ അദ്ദേഹത്തിന് തുടർച്ചയായി ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒടുവിൽ ഭാരതം സ്വതന്ത്രമാകുന്ന 1947 August 15 എ കെ ജി തടവറയ്ക്കുള്ളിലായിരുന്നു. പക്ഷേ സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി പൊതു തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തോടുകൂടി ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും നാമമാത്രമായ സംഖ്യയാൽ പരിമിതമായിരുന്നുവെങ്കിൽ പോലും ഇന്ത്യയുടെ പാർലമെൻറ്റിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ എ കെ ഗോപാലൻ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളുള്ള ഒരു യോഗവും പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള എല്ലാ തിരക്കുകൾക്കിടയിലും നെഹ്റു നഷ്ടപ്പെടുത്തിയിട്ടില്ല. അത് കേൾക്കാനുള്ള സന്ദർഭം തേടി അദ്ദേഹം എന്നും പാർലമെൻറ്റിൻ്റെ മുൻനിരയിൽ ഹാജരാകുമായിരുന്നു. വളരെ തികഞ്ഞ ആദരവോടുകൂടിയാണ് പ്രതിപക്ഷ നേതാവായിരുന്ന എ കെ ജിയുടെ വാക്കുകളെയും അതിനിശിതമായ വിമർശനങ്ങളെയും നെഹ്റു സ്വീകരിച്ചിരുന്നത്, കണ്ടിരുന്നത്, ഒരുപക്ഷെ എതിർത്തിരുന്നത് പോലും പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടിയാണ്. ഞാൻ ആദ്യമായി എ കെ ഗോപാലിനെ കാണുന്നത് എറണാകുളത്ത്. ഇന്ന് ബോട്ട് ജെട്ടിയുള്ള, അന്ന് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡും ബോട്ട് ജെട്ടിയും ഒന്നായിരുന്ന ഘട്ടത്തിൽ അവിടെ പണ്ട് ബഷീർ ഒരു ബുക്ക് സ്റ്റോൾ നടത്തിയിരുന്നതിൻ്റെ ഏതാണ്ട് പരിസരത്ത് നടന്ന ഒരു വലിയ പ്രക്ഷോഭ സമരത്തെ നയിച്ചുകൊണ്ട് പ്രസംഗിക്കുവാൻ വരികയും ഒരു ധർണ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത അവസ്ഥയിലാണ്. അവിടെ പോലീസിൻ്റെ കനത്ത സന്നാഹങ്ങളോടുകൂടിയ ഒരു കടന്നു വരവുണ്ടായിരുന്നു. ഈ പ്രക്ഷോഭകാരികളെ വിരട്ടി ഓടിക്കുവാൻ വേണ്ടി മുന്നോട്ടാഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ മുണ്ട് മടക്കിക്കുത്തി നെഞ്ചും വിരിച്ച് നിന്നുകൊണ്ട് ഞാൻ നയിക്കുകയും ഞാൻ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്ന ചടങ്ങാണ്. ഈ ചടങ്ങ് കഴിയുന്നത് വരെ ഒരു പോലീസും ഇതിൻ്റെ അതിർത്തിക്കകത്തേക്ക് കടക്കില്ല എന്ന് ആജ്ഞാസ്വരത്തിൽ പറഞ്ഞ ഗോപാലൻ, പോലീസുകാർ പോലും അമ്പരന്ന് ആജ്ഞാസ്വരത്തിൻ്റെ മുമ്പിൽ ഒരു നിമിഷം പതറി നിന്ന നിമിഷം, എ കെ ഗോപാലൻ എന്ന് പറയുന്ന മനുഷ്യന് പാറാവുകാരുടെ ആവശ്യമില്ലായിരുന്നു നമ്മുടെ മുമ്പിൽ നിവർന്നു നിന്ന് നെഞ്ചു വിരിച്ച് നിന്നുകൊണ്ട് ആജ്ഞകൾ പുറപ്പെടുവിക്കുവാൻ. അത് ജനഹൃദയങ്ങളിലെ വിശ്വാസ്യത മൂലധനമാക്കി അദ്ദേഹം നേടിയെടുത്ത ഒരധികാരമാണ്, ഒരവകാശമാണ്, ഒരു അലങ്കാരമാണ്. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഒരിക്കൽ രണ്ട് പ്രമുഖ നേതാക്കൾ കടന്നു വരുന്നു. രണ്ടുപേരും അന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മുൻനിര നായകന്മാരാണ്. വലിയൊരു ആൾക്കൂട്ടം, ആരാധകരും അനുയായികളും അടങ്ങുന്ന ആൾക്കൂട്ടമുണ്ട്. ഈ ആൾക്കൂട്ടം വന്നു കഴിഞ്ഞപ്പോൾ അതിൽ ഒരു നേതാവ് തൻ്റെ പാർട്ടി പ്രവർത്തകരോട് സംവദിച്ചുകൊണ്ട് അവരുടെ വലയത്തിന് ചുറ്റിൽ ഒരു പ്രത്യേക പരിവേഷത്തിൽ നിൽക്കുമ്പോൾ ഈ വലയത്തിൽ നിന്ന് ആരും ശ്രദ്ധിക്കാതെ നൂണ്ട് പുറത്തേക്കിറങ്ങി തൊട്ടപ്പുറത്തുള്ള ചെറിയ മാടക്കടകൾ പോലുള്ള ചെറിയ സ്റ്റോളുകളിൽ
ഒന്നിൽ ചെന്ന് ഒരു ചായ വാങ്ങിക്കൊണ്ട് അവിടെയുള്ളൊരു മരച്ചവട്ടിലെ സിമെൻ്റ് തറയിലിരുന്നുകൊണ്ട് സർവ്വസാധാരണക്കാരനായ പോട്ടർമാരും അവിടെയുള്ള വെണ്ടർമാരും അടങ്ങുന്ന തൊഴിലാളികളെ അടുത്ത് വിളിച്ചു വരുത്തി അവരുടെ ജീവൽ പ്രശ്നങ്ങളിലേക്കും സംഘടനാ ബലത്തെക്കുറിച്ചും ജീവിത സാഹചര്യങ്ങളിൽ അവർക്ക് ഇന്നുള്ള കുറവുകളെക്കുറിച്ചും അതെങ്ങനെ നികത്താമെന്നുള്ളതിനെക്കുറിച്ചും അവരിൽ ഒരാളായി നിന്നുകൊണ്ട് ഒരിക്കലും പൊതുവേദിയുടെ മുമ്പിൽ ഒരു വിഗ്രഹമായി സ്വയം വിട്ടുകൊടുക്കാതെ മാറി നിന്ന് ജനഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന എ കെ ജിയെ ആദരവോടെ തന്നെ ഞാൻ കണ്ടു നിന്നിട്ടുണ്ട്. എ കെ ജിയെക്കുറിച്ച് പറയുമ്പോൾ എ കെ ജിയുടെ ഈ രീതിയിലുള്ള പ്രവർത്തന ശൈലിയാണ് എന്നും ജനലക്ഷങ്ങളെ ജനകോടികളെ എന്ന് പോലും നമ്മളത് തിരുത്തി പറയണം അദ്ദേഹത്തിലേക്ക് ആകൃഷ്ടരാക്കിയിട്ടുള്ളത്. അദ്ദേഹം എന്നും ജനങ്ങളുടെ പ്രതിനിധിയായിരുന്നു. ആൾക്കൂട്ടത്തിൻ്റെ ജനക്കൂട്ടത്തിൻ്റെ ജനസമുച്ചയത്തിൻ്റെ വികാരങ്ങളെയാണ് അദ്ദേഹം മൊഴിമാറ്റം ചെയ്ത് തൻ്റെ കർമ്മ പന്ഥാവിലേക്ക് വിന്യസിപ്പിച്ചെടുത്തത്. ഒരിക്കൽ മുഹമ്മയിൽ പി ജെ ആൻ്റണി എഴുതിയ സംവിധാനം ചെയ്ത് തിലകൻ മുഖ്യവേഷത്തിൽ അഭിനയിച്ചൊരു നാടകം അവതരിപ്പിക്കുകയുണ്ടായി. പാടത്തിൻ്റെ നടുക്ക് കെട്ടിയുയർത്തിയ ഒരു വേദിയിലാണ് നാടകം അവതരിപ്പിക്കുന്നത്. ആ പാടശേഖരങ്ങൾക്ക് ഇപ്പുറത്ത് അതിൻ്റെ വരമ്പിനിപ്പുറത്തൊരു വഴിയുണ്ട്. ആ വഴിയരിയിലാണ് എ കെ ഗോപാലൻ താമസിക്കുന്ന വീട്, സുശീല ഗോപാലനും എ കെ ഗോപാലനും കുടുംബം താമസിക്കുന്ന വീട്. അന്ന് ആ നാടകം അവതരിപ്പിക്കുന്ന ദിവസം പ്രതിപക്ഷ നേതാവായിരുന്ന എ കെ ഗോപാലൻ നാട്ടിലുണ്ട്, വീട്ടിലുണ്ട്. അദ്ദേഹം സ്വന്തം വീടിൻ്റെ മുമ്പിലുള്ള ആ വഴിയിൽ ഒരു കസേര പിടിച്ചിട്ടിരുന്നു കൊണ്ട് മകളോടൊപ്പം ഇരുന്ന് ദൂരെ നാടകം കാണുകയാണ്. തിലകനാണ് മുഖ്യവേഷത്തിൽ അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞ് തിലകൻ അഭിനയം കഴിഞ്ഞു. വളരെ മനോഹരമായിരുന്നു അഭിനയം. അദ്ദേഹം തിലകൻ നിറഞ്ഞാടിയിട്ടുള്ള കഥാപാത്രങ്ങളിൽ ഒന്നാണ്. ഒരു പട്ടിപിടുത്തക്കാരൻ്റെ കഥയാണ് അന്നിയശൻ എഴുതിയത്. അവിടെ ഈ തിലകൻ ഗ്രീൻ റൂമിൽ തിരിച്ചെത്തിയപ്പോൾ ഒരു ദൂതൻ വന്നിട്ട് പറഞ്ഞു, എ കെ ജിക്ക് താങ്കളെ ഒന്ന് കാണണമെന്നുണ്ട്, ഒന്ന് വീട് വരെ വരാൻ പറഞ്ഞു. അപ്പോഴാണ് തിലകൻ അറിയുന്നത് എ കെ ജി തൻ്റെ നാടകം കണ്ടുവെന്നും നാടകം കണ്ടുകൊണ്ട് അദ്ദേഹം ഇരുന്നിരുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്താണെന്നും ഈ വരമ്പിനപ്പുറത്ത് കാണുന്ന ആ വീട് എ കെ ജിയുടെ വീടാണെന്നും. ഉടനെ ആദരവോടുകൂടി തിലകൻ ആ ഭാഗത്തേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ കടന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ എ കെ ജി ഒരു തോർത്തെടുത്ത് തോളത്തിട്ട് മെല്ലെ ഇങ്ങനെ കുട്ടിക്കൊണ്ട്, അപ്പോഴും അദ്ദേഹത്തെ കാണാൻ ആളുകൾ നിൽപ്പുണ്ട്, പ്രതിപക്ഷ നേതാവിനെ അടുത്ത പരിപാടികൾക്ക് പോകാനുള്ള കാർ അവിടെ നിൽപ്പുണ്ട്, എല്ലാ ബന്ധപ്പാടുകൾക്കിടയിലും അദ്ദേഹം രണ്ടര മണിക്കൂർ ഇരുന്ന് നാടകം കണ്ട ശേഷം അകത്തേക്ക് നോക്കി അദ്ദേഹം വിളിച്ചു പറഞ്ഞു, എളേമേ ദാ പട്ടിമത്തോ വരുന്നുവെന്ന്. പട്ടിമത്തോ എന്ന് പറയുന്നത് തിലകൻ അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ പേരും എളേമ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നായികയായ അതിലെ ജീവിത പങ്കാളിയുടെ പേരുമായിരുന്നു. അവർക്കിടയിലുള്ള അന്യോന്യമാണ് ആ കഥയിലെ നാടകീയമായ നിമിഷങ്ങളെ നിവർത്തിതമാക്കിയിരുന്നത്. അങ്ങനെ സുശീലാമ്മ കടന്നു വരികയും ഇവരുടെ മകൾ ഈ എ കെ ഗോപാലൻ്റെ തോളത്ത് കൈയിട്ടുകൊണ്ട് എ കെ ഗോപാലൻ പിടിച്ച് ആസനസ്ഥനാക്കുന്ന തിലകനും എ കെ ഗോപാലനും ഇടയ്ക്കുള്ള സോഫയുടെ കയ്യിലിരുന്നു കൊണ്ട് പ്രായത്തിനൊത്ത വളർച്ചയില്ലാത്ത വിധത്തിലുള്ള കൗമാര ചാബല്യങ്ങൾ കാണിച്ചുകൊണ്ട് കൊച്ചു കൊച്ചു തമാശകൾ പറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിട്ട് നാടകത്തിൽ കാണുന്ന പോലെ തന്നെയുണ്ട് അല്ലേ അച്ഛ എന്ന് ഇടയ്ക്ക് ചോദിച്ചുകൊണ്ട് ആ ഒരു സുഹൃത്ത് സംഭാഷണ വേദിയിലെ സാന്നിധ്യമായി അവിടെ ഉണ്ടായിരുന്നു. ഒരഞ്ച് മിനിറ്റോളം കുശലങ്ങൾ പറഞ്ഞു, ആൻ്റണി അന്വേഷണങ്ങൾ അറിയിക്കണമെന്ന് പറഞ്ഞു. തിലകൻ്റെ അഭിനയ യാത്രയ്ക്ക് മംഗളങ്ങൾ നേർന്നുകൊണ്ട് അപ്പോഴേക്കും ആളുകൾ കാത്തു നിൽക്കുന്നു അദ്ദേഹത്തെ കൊണ്ടുപോകുവാൻ. ആ തിരക്കും പദ്ധതിയും മനസ്സിലാക്കിക്കൊണ്ട് തിലകൻ യാത്ര പറഞ്ഞിറങ്ങി. യാത്ര പറഞ്ഞിറങ്ങിക്കഴിഞ്ഞപ്പോൾ തിലകൻ ഒരു കുശലം ചോദിച്ചു, മറ്റ് ആരോഗ്യത്തിന് പ്രശ്നങ്ങളൊന്നുമില്ലേ? ഒന്നുമില്ല, വേറെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ സാറിന് എന്ന് ചോദിച്ചപ്പോൾ മകളെ ചേർത്ത് അണച്ചുകൊണ്ട് വേറെ എന്ത് ബുദ്ധിമുട്ടെന്ന് മാത്രമാണ് അദ്ദേഹം മന്ത്രിച്ചത്. ഇതൊരു തീക്കനലായി തിലകൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിച്ചു എന്നാണ് തിലകൻ പറഞ്ഞിട്ടുള്ളത്. തിരികെ മാമംഗലം അഞ്ചുമന ഭാഗത്തുള്ള പി ജെ അണ്ണിയുടെ വാടക വീട്ടിൻ്റെ മുമ്പിൽ തിലകൻ വരുമ്പോൾ, തിലകൻ എപ്പോൾ തിരിച്ചു വന്നാലും കുടിക്കാൻ ഭാഗത്തിന് ഒരു കുടം കള്ള അവിടെ മാറ്റി വെച്ചിട്ടുണ്ടാവും. നാടകം കഴിഞ്ഞ് വന്ന് എപ്പോൾ വന്നാലും ആൻ്റണി അച്ഛൻ എഴുന്നേറ്റ് വരും. അവർ ഒരുമിച്ചിരുന്ന് ഈ കള്ള് കുടിച്ചുകൊണ്ട് തലേന്ന് അവതരിപ്പിച്ച നാടകത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. അവിടെ വന്നിരുന്നപ്പോൾ ഇങ്ങനെ എ കെ ജി മകളെ ചേർത്തുകൊണ്ട് പറഞ്ഞ വാചകമാണ് തിലകൻ പി ജെ അണ്ണിയോട്. പി ജെ അണ്ണി നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആഞ്ഞൊന്ന് ഇടിച്ചുകൊണ്ട് നേരെ ബാത്റൂമിലേക്ക് പോയി. ബാത്റൂമിലേക്ക് പോയി പുറത്തേക്ക് വന്നിട്ട് തിലകനോട് ആജ്ഞാപിച്ചു, നോട്ട് ബുക്ക് എടുക്ക്, പെൻസിലെടുക്ക്, എഴുത് നാടകത്തിൻ്റെ പേര് തീ ഇൻവെർട്ടഡ് കോമാസ്. അത് ഈ സമാനമായ ഹൃദയവേദനയിൽ ഉഴറുന്ന ഒരു ജീവിത സാക്ഷ്യത്തിൻ്റെ നമ്മുടെ കരളലിയിപ്പിക്കുന്ന രീതിയിലുള്ള നാടകാവിഷ്കാരമായിരുന്നു തീ എന്ന പേരിൽ. ആ നാടകം കേരളക്കര മുഴുവൻ വളരെ വൈകാരികമായ സ്വീകാര്യത നൽകിക്കൊണ്ടാണ് ആഘോഷപൂർവ്വം എതിരേറ്റത്. ഇതിൻ്റെ ഒരു പാർശ്വകഥ എന്ന നിലയിൽ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. എ കെ ജി വളരെ അപൂർവമായിട്ട് തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ സിനിമകൾ കാണാറുള്ളൂ, അതിനുള്ള സമയം അദ്ദേഹത്തിന് കിട്ടാറില്ല. പക്ഷേ അദ്ദേഹം ഒരു സിനിമ കണ്ടു, സകുടുംബം പോയാണ് കണ്ടത്. ആ സിനിമ കണ്ടിട്ട്
സിനിമ കഴിഞ്ഞ് ശുഭം എന്ന വാചകം കഴിഞ്ഞ ശേഷം പലരും തിയേറ്റർ വിട്ട് ഇറങ്ങിയ ശേഷം ഒരു മിനിറ്റ് വൈകിയാണ് എക്കെജി പുറത്തേക്ക് ഇറങ്ങുന്നത്. പുറത്തേക്ക് ഇറങ്ങാൻ ഒരു മിനിറ്റ് വൈകിയതിന് കാരണം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. ആ ഒഴുകിയ കണ്ണീർ തുള്ളികളെ മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ വേണ്ടി കൈലേസ് കൊണ്ട് തുടച്ച് പൂർവ്വസ്ഥിതിയിൽ സുസ്മേര വധനായിട്ട് ഇറങ്ങാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന് ആ ഒരു മിനിറ്റ് കാലതാമസം വേണ്ടി വന്നത്. ആ സിനിമയുടെ പേര് ആഭിജാത്യം എന്നായിരുന്നു. വിൻസെൻ്റ് മാസ്റ്റർ ഒരുക്കിയ ആഭിജാത്യം. ആ സിനിമ കണ്ട് അതിലെ ചില രംഗങ്ങളിൽ തന്നെ തന്നെ കാണാൻ കഴിഞ്ഞത് കൊണ്ടാണോ, അല്ലെങ്കിൽ തനിക്ക് പരിചിതമായ ജീവിതത്തിൻ്റെ ഏതെങ്കിലും നിശിതമായ അനുഭവ സാക്ഷ്യങ്ങളെ അതിൽ നിന്ന് തനിക്ക് കണ്ടെടുക്കുവാൻ കഴിഞ്ഞത് കൊണ്ടാണോ, എന്തായാലും ആ സിനിമയോട് വളരെ വൈകാരികമായി അദ്ദേഹം പ്രതിഭവിച്ചു എന്നുള്ളത് അന്ന് അദ്ദേഹം സിനിമ കാണാൻ പോയപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഒരു യുവസഖാവ് എന്നോട് പറഞ്ഞു. രവി കുറ്റിക്കാട് എന്ന് പറയുന്ന എൻ്റെ പ്രിയ സ്നേഹിതൻ മാധ്യമ പ്രവർത്തകൻ എന്നോട് പറഞ്ഞിട്ടുള്ളൊരു സാക്ഷ്യമാണ്. എ കെ ഗോപാലനുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഏതാനും വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു അനുഭവം കൂടി ഞാനിവിടെ ഓർക്കട്ടെ. ഇന്ത്യൻ കോഫി ഹൗസിലെ ഭക്ഷണമെന്ന് പറയുന്നത് എത്രയോ തലമുറകളായ മലയാളിയുടെ അഭിജാതമായ എന്നാൽ വിലക്കൂടുതലിൻ്റെ ആർഭാടങ്ങളില്ലാത്ത മിതമായ വിലയ്ക്ക് രുചികരവും വിശ്വാസ്യവുമായ ഭക്ഷണം നൽകുന്ന ഒരു സംവിധാനത്തിൻ്റെ പേരാണ് ഇന്ത്യൻ കോഫി ഹൗസ്. അവിടെ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന നാളുകൾ തൊട്ടേ എൻ്റെ ബലഹീനത എന്ന് പറയുന്നത് അവിടുത്തെ ഭൂരി മസാലയും എൻ്റെ ചങ്ങാതിയും സഹപാഠിയുമായിരുന്ന, ഒരു വർഷം ജൂനിയറായിരുന്നുവെങ്കിലും സഹപാഠിയുമായിരുന്ന, പിന്നീട് ചലച്ചിത്ര സംവിധായകനായി മാറിയ പവിത്രൻ്റെ ബലഹീനത മസാല ദോശയുമാണ്. പക്ഷേ ഇതിനിടയിൽ ഒരു സമാനതയുടെ കൊളുത്തുണ്ട്. ഇന്ത്യൻ കോഫി ഹൗസിൽ മാത്രമാണ് ബീട്രൂട്ട് ചേർത്ത് മസാല ഉണ്ടാക്കുന്നത്. ആ ബീട്രൂട്ട് ചേർത്തുള്ള മസാല ദോശ അല്ലെങ്കിൽ ഭൂരി മസാലയുടെ മസാല എന്ന് പറയുന്നത് അവിടുത്തെ വെജിറ്റബിൾ കട്ട്ലറ്റും ഇത് മൂന്നിനും ചുവപ്പ് നിറമാണ്. ഇതെന്താണ്, ഇവിടുത്തെ മസാലയ്ക്ക് മാത്രം ഇങ്ങനെ ചുവപ്പ് നിറം? ഇത് ആദ്യമായി ഇന്ത്യൻ കോഫി ഹൗസിൽ ഞാനും പവിയും കൂടി കോളേജ് വിദ്യാഭ്യാസത്തിനിടയിൽ മറ്റ് ഹോട്ടലുകളിൽ പോകാറുണ്ടെങ്കിലും ഈ ഹോട്ടലിൽ വന്ന് ആദ്യമായി ഇത് രുചിച്ച് നോക്കി അന്ന് തൊട്ടേ ഞങ്ങളിതിൻ്റെ അടിമകളാണ്. പക്ഷേ എന്താണ് ഇവിടുത്തെ മസാലയ്ക്ക് മാത്രം ഈ ചുവപ്പ് നിറം? അതിൻ്റെ ചെയ്വനയിൽ ബീറ്റ്റൂട്ട് ചേരുന്നത് കൊണ്ടാണ് ചുവപ്പ് നിറം പ്രാപ്യമാകുന്നതെന്ന് നമുക്കറിയാം. പക്ഷേ എന്തുകൊണ്ട് ഈ ചുവപ്പ് നിറമുള്ള മസാല തന്നെ ഇന്ത്യയിൽ എവിടെയുമുള്ള ഇന്ത്യൻ കോഫി ഹൗസിൽ ചെന്നാലും നമുക്ക് ലഭിക്കുന്നു? എന്തുകൊണ്ടാണ് ഇന്ത്യൻ കോഫി ഹൗസ് ഈ മസാലയിൽ ഈ ചുവപ്പ് രാശിയോട് ഇത്ര വലിയ വിധേയത്വം പുലർത്തുന്നത് എന്ന് കൗതുകത്തിൻ്റെ പുറത്ത് ഞാനൊന്ന് വിസ്മയിച്ചപ്പോൾ എൻ്റെ അടുത്ത് പവിത്രൻ ചെവിയിൽ പറഞ്ഞു, ഇടാ മൂപ്പര് സ്ഥാപിച്ചതല്ലേ. മൂപ്പരെന്ന് പറഞ്ഞുകൊണ്ട് പവി വിരൽ ചൂണ്ടിയത് ഭിത്തിയിൽ അലങ്കരിച്ച് മാലയിട്ട് വെച്ചിരിക്കുന്ന എ കെ ഗോപാലൻ്റെ ചിത്രത്തിലേക്കാണ്. എ കെ ഗോപാലൻ കോഫി ബോർഡ് ജീവനക്കാരെ സഹകരണത്തിൻ്റെ ചരടിൽ കോർത്തെടുത്തുകൊണ്ട് സ്ഥാപിച്ചതാണ് കാപ്പി തൊഴിലാളികളുടേതായ ഈ സഹകരണ സംഘം. കേരളത്തിലും ഇന്ത്യയുടെ വിവിധ കേന്ദ്രങ്ങളിലും ഇന്നും വിശ്വാസ്യത പുലർത്തിക്കൊണ്ട് ആഘോഷപൂർവ്വം സമൂഹ മധ്യത്തിൽ സജീവ സാന്നിധ്യമായി തുടരുന്ന ഇന്ത്യൻ കോഫി ഹൗസ് ശൃംഖലകളുടെ സ്ഥാപകൻ എ കെ ഗോപാലനാണ്. അപ്പോൾ എ കെ ഗോപാലൻ്റെ പ്രത്യയശാസ്ത്രത്തോടുള്ള ഒരു പ്രതിബദ്ധതയുടെ വ്യംഗ്യമായിട്ടാണ് മസാലദോശയ്ക്ക് ബീട്രൂട്ട് ചേർത്ത് ചുവപ്പ് രാശി പടർത്തുന്നതെന്നായിരുന്നു അന്ന് പവിത്രൻ പറഞ്ഞ വാചകമെങ്കിലും അതിൽ എ കെ ഗോപാലൻ്റെ ഒരു കരുതൽ, കാപ്പി തൊഴിലാളികളുടെ ജീവിതത്തിന് ഭദ്രത ഉണ്ടാകണമെങ്കിൽ അവർ സഹകരിച്ചു കൊണ്ട് അവർ തന്നെ മുതലാളികളും തൊഴിലാളികളുമായി ഒരു വലിയ പ്രസ്ഥാനത്തെ നടത്തിക്കൊണ്ട് പോകണം എന്ന ദീർഘവീക്ഷണത്തിൻ്റെ കൂടി പ്രത്യുത്തരമായിട്ടാണ് കോഫി ഹൗസ് എന്ന പറഞ്ഞ പ്രസ്ഥാനം ഇവിടെ ഉയർന്നു വന്നത്. സഹകരണ നമ്മുടെ സഹകരണ മേഖലയിൽ വന്ന പല സ്ഥാപനങ്ങളും കാലപ്പഴക്കത്തിൽ വഴിഭ്രംശം സംഭവിച്ച് ജീർണതയും നാശവും നേരിടേണ്ടി വന്ന ഘട്ടത്തിൽ പോലും പതറാതെ ഇന്നും ഇന്ത്യൻ കോഫി ഹൗസ് ശൃംഖല എന്ന് പറയുന്നത് മലയാളിയുടെ മാത്രമല്ല ഭാരതീയൻ്റെ തന്നെ രുചി വഴിയിലെ വിശ്വാസ്യതയുള്ള ഒരു സാന്നിധ്യ ചൈതന്യമായി തുടരുന്നു എന്നുള്ളത് എ കെ ഗോപാലൻ്റെ ഹൃദയാർപ്പണം കൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹാശിസ്സുകളോടെ അത് ഉയർന്നു വന്നു എന്നുള്ളതിൻ്റെ കൂടി പ്രതിസ്പന്ദമാകണം. മൂന്ന് ഭൂഖണ്ഡങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന നാലു രാജ്യങ്ങളിലെ വിശദമായ കാഴ്ചകളുമായി സഞ്ചാരം 14 വോളിയം പെൻഡ്രൈവിൽ. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. പെൻഡ്രൈവ് വില 4000 രൂപ. ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 999-444-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഒരിക്കലൊരു തൃശ്ശൂർ യാത്രക്കിടയിൽ
അത്തരം യാത്രകൾക്കിടയിൽ ഞാൻ പതിവായി പോകാറുള്ളത് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൻ്റെ അകത്തുള്ള ഇന്ത്യൻ ഓഫീസിൻ്റെ ശാഖയിലാണ്. കാറ് പാർക്ക് ചെയ്യാനൊക്കെയുള്ള സൗകര്യമാണ് അവിടെ പ്രധാനമായിട്ടുള്ളത്. ഒരു ദിവസം അങ്ങനെ ഞാനൊരു യോഗത്തിൽ പങ്കെടുക്കാൻ തൃശ്ശൂർ അക്കാഡമിയിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ കയറിയപ്പോൾ പതിവ് പോലെ ഭൂരി മസാല പറഞ്ഞു. പക്ഷേ വന്ന മസാലയ്ക്ക് മഞ്ഞ നിറമാണ്. സാധാരണ നമ്മൾ മറ്റെവിടെയും കിട്ടുന്ന മസാലയുടെ നിറമാണ്. അതെനിക്കൊരു വല്ലാത്ത ആഘാതമുണ്ടായി. ഞാൻ ഭയങ്കര ക്ഷുഭിതനായിട്ട് അവരോട് ചോദിച്ചത് എന്താണ് ഇന്ത്യൻ കോഫീസിലെ മസാല എങ്ങനെ ഇരിക്കുന്നത്? അല്ല സാറേ, മാർക്കറ്റിലെ ബീട്രൂട്ട് നല്ലതില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഞാനത് ശരിയാവില്ല. ഇന്ത്യൻ കോഫീസിലെ മസാല എന്ന് പറയുന്നത് ചുമന്നിരിക്കണം, അത് അല്ലെങ്കിൽ എന്താ പറയുക, അലംഘനീയമായ വ്യവസ്ഥയാണ്. ഞാൻ സിംലയിൽ പോയപ്പോൾ അവിടുത്തെ ഇന്ത്യൻ കോഫി ഹൗസിൽ, കൊണാർട്ട് സർക്കസിൽ, ഡൽഹിയിലെ ഇന്ത്യൻ കോഫി ഹൗസിൽ, ജമ്മുവിൽ പോയപ്പോൾ അവിടുത്തെ ഇന്ത്യൻ കോഫി ഹൗസിൽ, എല്ലായിടത്തും സംസ്ഥാനങ്ങൾ മാറുന്നതനുസരിച്ച് മാറ്റങ്ങളില്ലാതെ സ്ഥായിയായി തുടരുന്ന ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ഹൃദയധാരയുടെ കയ്യൊപ്പാണ് ഈ ചുമന്ന മസാല എന്ന് പറയുന്നത്. ഇതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ഇന്ത്യൻ കോഫി ഹൗസ്? ഞാൻ പറഞ്ഞ് തൃശ്ശൂർ നഗരത്തിലേക്ക് ഞാൻ ചെല്ലുന്നു, പെട്ടെന്ന് തൃശ്ശൂർ നഗരത്തിലെ റൗണ്ട് അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ എനിക്കതിനെ തൃശ്ശൂർ നഗരമെന്ന് പേരിട്ട് വിളിക്കാൻ കഴിയില്ല. അപ്പോൾ അതുപോലെ തന്നെ അവിഭാജ്യമായി ചേർന്നിരിക്കുന്നു നമ്മുടെ രുചിരസനകളിൽ ഈ ചുവന്ന മസാല ഇന്ത്യൻ കോഫി ഹൗസുമായി അനുപാതപ്പെടുത്തി വരുമ്പോൾ. അതില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ പെട്ടെന്നൊരു മനസ്സിൻ്റെ തുലനസ്ഥിതി നഷ്ടപ്പെടുത്തുന്നത് പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അത്രത്തോളം രുചി ഐക്യം അവിടുത്തെ ഈ വിളമ്പ് രീതികളിൽ നമുക്ക് പ്രത്യക്ഷമായിരുന്നു. അവിടുത്തെ പരിചാരകർ ധരിക്കുന്ന ഒരു ഔപചാരികമായ വേഷവിധാനമുണ്ട്. എയർ ഇന്ത്യയുടെ ഒരു കാലഘട്ടത്തെ അലങ്കരിച്ചിരുന്ന എംപററിൻ്റെ ആ മഹാരാജാവിൻ്റെ വേഷവിധാനങ്ങളോട് ഏകദേശ സാമ്യമുള്ള വിളമ്പ് കലയുടെ ആചാര്യന്മാരുടെ ആ വേഷവിധാനങ്ങളൊക്കെ ആദ്യഘട്ടങ്ങളിലൊക്കെ നമ്മളെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ കാഴ്ച കണ്ണിനൊരു ഉത്സവം തന്നെയാണ്. മറ്റൊരു അത്ഭുതമുള്ളത് അവിടെ ശമ്പളക്കാരില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ അടുക്കളയിൽ പാചകം ചെയ്യുന്നവനും നമ്മുടെ പാത്രങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നവനും നമുക്ക് ഭക്ഷണം ഓർഡർ എടുത്ത് വിളമ്പിത്തരുന്നവനും ക്യാഷ് വാങ്ങുന്നവനും എല്ലാവരും അതിൻ്റെ ഓഹരിക്കാരാണ്. അവിടെ മുതലാളി വേറെ, തൊഴിലാളി ഇല്ല. അങ്ങനെ തുടങ്ങിയ പല പ്രസ്ഥാനങ്ങളും അവരിൽ ചിലർ മാനേജ്മെൻറ്റിൻ്റെ ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ മുതലാളിത്ത വ്യവസ്ഥിതിയുടെ സംവാഹകരായി മാറുകയും ആ പ്രസ്ഥാനം അത് ഏത് ലക്ഷ്യത്തിൽ ആരംഭിച്ചുവോ അതിൽ നിന്ന് അകന്ന് കൂപ്പുകുത്തി നിലംപരിശാവുകയും ചെയ്യുന്ന സമാന്തരമായ ഒരുപാട് ജീർണചിത്രങ്ങൾക്കിടയിലാണ് അപങ്കുരം ഇന്ത്യൻ കോഫി ഹൗസും ആ കോഫി ബോർഡ് തൊഴിലാളികളുടെ സഹകരണ പ്രസ്ഥാനവും വിജയത്തിൻ്റെ പാതയിലൂടെ യാത്ര തുടരുന്നത്. അത് എ കെ ഗോപാലൻ എന്ന മനുഷ്യസ്നേഹിയായ, വിപ്ലവകാരിയായ, സാമൂഹ്യ പരിഷ്കർത്താവായ നേതാവ് തൻ്റെ സഹപ്രവർത്തകരായ തൊഴിലാളികളോടുള്ള ആത്മാവിലെ അദമ്യമായ സ്നേഹത്തിൻ്റെ ചരടിൽ കോർത്തെടുത്ത പ്രസ്ഥാനമായതുകൊണ്ടാണ് അത് മുറിഞ്ഞ് ശിഥിലമാകാതെ തുടരുന്നത്. അങ്ങനെ തുടരേണ്ടത് പ്രഭാഷണ വഴിയിലും എഴുത്ത് വഴിയിലും ഒരുപോലെ ആലങ്കാരികതയെ തേടിപ്പോകാതെ, സൈദ്ധാന്തികതയുടെ ആഴങ്ങളെ ഘനമായി ഇതിൽ അടിച്ചേൽപ്പിക്കാതെ, അതിലളിതമായി സാധാരണക്കാരനോട് സാധാരണക്കാരൻ സംവദിക്കുന്ന ഹൃദയഭാഷയിലാണ് എ കെ ജി സംവദിച്ചു പോന്നിട്ടുള്ളത്. എ കെ ജിയുടെ പ്രസംഗങ്ങൾ ഒരിക്കലും ആൾക്കൂട്ടത്തെ ഇളക്കി മറിച്ചുകൊണ്ട് വികാരപരമായ വിക്ഷോഭങ്ങളിലേക്ക് തള്ളിവിടുന്നവയായിരുന്നില്ല. പക്ഷേ നീറിപ്പടർന്ന് അവരുടെ ഉള്ളിലെ മരവിച്ചു പോയ കോശങ്ങളെ ഉണർത്തിയെടുത്ത് അവയിൽ ആത്മവിശ്വാസത്തിൻ്റെയും ചെറുത്തുനിൽപ്പിൻ്റെയും പ്രതിരോധത്തിൻ്റെയും സമരമുറകളെ ഉണർത്തി അവരിൽ ഒരു വിപ്ലവവീര്യം, സമരവീര്യം പടർത്തുമാറ് വളരെ ശാന്ത സുഭഗമായി ഒഴുകുന്ന സൗമ്യ സുധിയിൽ ഇടചേർന്ന് വരുന്ന ആഹ്വാന ഗീതങ്ങളായിരുന്നു. സംസാര ഭാഷയിലെന്ന പോലെ തന്നെയാണ് അദ്ദേഹം പ്രസംഗ ഭാഷ. വളരെ അപൂർവം വേദികളിൽ മാത്രമാണ് അദ്ദേഹം വികാരാധീനായിട്ടുള്ളത്. താൻ കടന്നു പോകുന്ന വഴികളെക്കുറിച്ച് ഓരോ നിമിഷവും പുനരവലോകനം ചെയ്യുക എന്നുള്ളത് എ കെ ഗോപാലൻ്റെ ജീവിതത്തിലെ ഒരു പതിവ് ചര്യയായിരുന്നു. ജീവിതാവസാന ഘട്ടത്തിൽ ശയ്യാവിലമ്പിയായിരുന്ന നാളുകളിൽ ആത്മസുഹൃത്തായ ആരോടോ അദ്ദേഹം പറഞ്ഞിരുന്നു. ആ സുഹൃത്ത് പിന്നീട് അത് സാക്ഷ്യപ്പെടുത്തിയത് എവിടെയോ മാതൃമേ ആശുപത്രിയിലോ മറ്റോ വായിച്ചതായി ഞാൻ ഓർക്കുന്നു. പല തീരുമാനങ്ങളും ശരിയായിരുന്നു എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ അതിൻ്റെ ഭാഗമാവുകയും അതിനോടൊപ്പം ചലിക്കുകയും അതിനുവേണ്ടി എൻ്റെ ജീവിതം സമർപ്പിക്കുകയും ചെയ്തു. ശരികളെല്ലാം ശരികളായിരുന്നു. പക്ഷെ ശരികൾ ശരികേടുകളിലേക്ക് വ്യതിഭ്രംശം നടക്കുമ്പോൾ പലപ്പോഴും ഞാൻ കുതറിമാറി എൻ്റേതായ ശരികളുടെ പുറകെ ശാഠ്യപൂർവ്വം പോയിട്ടുണ്ട്. വീണ്ടും പോകേണ്ട ഊഴമാകുമ്പോഴേക്കും ഇനി പുതിയൊരു വഴി വെട്ടിത്തെളിച്ചുകൊണ്ട് മുന്നേറുവാൻ കഴിയാത്ത വിധം എനിക്ക് അവശതകളും ആരോഗ്യ ക്ലേശങ്ങളും വന്നിരിക്കുന്നു. ആയുസ്സിന് ഇനിയൊരു പുതിയ പാത വെട്ടിത്തുറക്കുവാനുള്ള ഊഴം ബാക്കി നിൽപ്പില്ലെന്ന തിരിച്ചറിവ് എന്നെ പലപ്പോഴും അസ്വസ്ഥനാക്കുന്നു. അതൊരു സത്യസന്ധനമായ വിപ്ലവകാരിയുടെ, ജന നേതാവിൻ്റെ
ഹൃദയം തട്ടിയുള്ള ആത്മസമർപ്പണത്തിൻ്റെ മൊഴിമുത്തുകളാണ്. അത് അദ്ദേഹം 100% സത്യസന്ധമായി പറഞ്ഞതാണ്. അതിനർത്ഥം പെട്ടെന്ന് കയറി വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല, അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്ന് വ്യതിചലിക്കുവാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയല്ല, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അത് സഞ്ചരിക്കേണ്ട യഥാർത്ഥ പാതയിൽ നിന്ന് എപ്പോഴൊക്കെ ഇടർച്ചകളിലേക്ക് മതിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സ് അതിനോട് കലഹിച്ചിട്ടുണ്ട്. ആ കലഹത്തിൻ്റെ ശ്രുതിയിൽ നിന്നുകൊണ്ട് അതിനെ നേർവഴിയിലൂടെ വീണ്ടും ആ പ്രസ്ഥാനവും പ്രത്യയശാസ്ത്രവും എന്ത് ലക്ഷ്യത്തിൽ അധിഷ്ഠിതമായി സ്ഥാപിതമായോ ആ ചര്യാവൃത്തത്തിലേക്ക് അതിനെ നയിക്കുക എന്നുള്ളത് തൻ്റെ ധർമ്മവും കടമയുമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അദ്ദേഹം ഒരിക്കലും അധികാരത്തിൻ്റെ പദവികളെ തേടി പോയിട്ടില്ലെന്ന് നമ്മൾ പറഞ്ഞു. 5-6 തവണ അദ്ദേഹം പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു. പക്ഷെ അവിടെ പോലും അദ്ദേഹത്തിന് പ്രാപ്യമാകുമായിരുന്ന ഒരു അധികാരത്തിൻ്റെ പദവി അലങ്കാരങ്ങളെ അദ്ദേഹം തേടിപ്പോയിട്ടില്ല. സാധാരണക്കാരിൽ സാധാരണക്കാരനായി തനിക്ക് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അനുവദിച്ച് കിട്ടിയ സൗദം പോലും തൻ്റെ പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്ന സർവ്വസാധാരണക്കാരുടെ ഏത് ആവശ്യങ്ങൾക്കും വേണ്ടി ഡൽഹിയിലെത്തിയാൽ താമസിക്കാനുള്ള ഇടത്താവളങ്ങളായി ഒഴിഞ്ഞുകൊടുത്തുകൊണ്ട് രാഷ്ട്രീയ ഭേദഭിന്യെ തന്നെ തേടി ആശ്രയം തേടി ഒരു സഹായം തേടി അല്ലെങ്കിൽ ഒരു ഇടപെടൽ തേടി വരുന്ന ആരെയും പൂർണ്ണ ബഹുമാനത്തോടെ സ്വീകരിച്ചിരുത്തി അവരുടെ പ്രശ്നങ്ങളിൽ തന്നാലാകും വിധം ഇടപെടുന്നതിന് മുന്നിട്ടിറങ്ങി അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ജനങ്ങളുടെ പ്രതിനിധിയും ദാസനുമായി ഇവിടെ വർത്തിച്ച ഒരു ജനകീയ നേതാവായിരുന്നു AK ഗോപാലൻ എന്നത് വർത്തമാനകാല രാഷ്ട്രീയ പരിവൃത്തത്തോട് ചേർത്ത് നാം വിചാരണ ചെയ്യുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സത്യസാക്ഷ്യമാണ്. ഒരിക്കൽ കൂടി ഒരു കൗതുകത്തിന് വേണ്ടി നമുക്കൊന്ന് പുനർചിന്തിച്ച് നോക്കാം. 1957 ബാലറ്റ് പേപ്പറിലൂടെ അധികാരം കൈയടക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്, കമ്മ്യൂണിസ്റ്റുകാരായ MLA മാരും 5 സ്വതന്ത്ര MLA മാരും ചേർന്ന യോഗം. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വന്തമായ ശീതീകൃത മുറികളൊന്നുമില്ല, ഹാളുകളില്ല, ഓഡിറ്റോറിയങ്ങളില്ല, ഓഫീസുകൾ തന്നെ വാടക മുറികളിലാണ്. അന്ന് എറണാകുളത്തെ കരയോഗത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള TDM ഹാളിലാണ് ആദ്യമായി പാർലമെൻ്ററി ബോഡി യോഗം ചേരുന്നത്. അടച്ചിട്ട വാതിലുകൾക്കുള്ളിൽ നടന്ന ചർച്ചയിൽ MN ഗോവിന്ദൻ നായരായിരുന്നു അന്നത്തെ പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ അധ്യക്ഷത വഹിച്ചത്. ആരായിരിക്കും കേരളത്തിൻ്റെ ഇടതുപക്ഷത്തെ നയിച്ചുകൊണ്ട് അധികാര സാരഥ്യം ഏറ്റെടുക്കുന്ന മുഖ്യമന്ത്രി എന്നുള്ളതിനെക്കുറിച്ച് ചുറ്റുപാടും അഭ്യൂഹങ്ങൾ നടക്കുകയാണ്. EMS പല പേരുകളിൽ ഒന്ന് മാത്രമാണ്, TV തോമസ്, MN ഗോവിന്ദൻ നായർ, അങ്ങനെ പല പേരുകൾ അവിടെ ചർച്ച ചെയ്യപ്പെട്ടു. പക്ഷെ ഒടുവിൽ EMS എന്ന പേരിലാണ് അത് എത്തിച്ചേർന്നത്. ഒരു കൗതുകത്തിനു വേണ്ടി ഞാൻ ആവർത്തിച്ച് പറയുന്നു, അന്ന് എത്തിച്ചേർന്ന പേര് AK ഗോപാലൻ്റെതായിരുന്നുവെങ്കിലോ? സ്വാഭാവികമായും ഒരു തടസ്സ ന്യായം പറയാം, AK ഗോപാലൻ പാർലമെൻ്റ് അംഗമല്ലേ, പിന്നെ എങ്ങനെയാണ് ഇവിടെ ഒരു, അങ്ങനെയാണെങ്കിൽ CH അച്യുതമേനോൻ മുഖ്യമന്ത്രിയായി വരുന്നത് പാർലമെൻ്റ് അംഗമായി ഇരുന്നിടത്ത് നിന്ന് ഇവിടേക്ക് വിളിച്ചു വരുത്തിയ ശേഷമല്ലേ? അതല്ല അതിനുള്ള തടസ്സവാദം. AK ഗോപാലനെ മുഖ്യമന്ത്രിയാക്കാതെ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കിയത് തെറ്റായ തീരുമാനമാണെന്ന ഒരു വ്യംഗ്യ സൂചകവും ഈ ചിന്തയിലില്ല. ഞാൻ ആദ്യമേ പറഞ്ഞത് ആവർത്തിച്ച് പറയാം, ഒരു കൗതുകത്തിന് വേണ്ടി ചിന്തിച്ച് നോക്കുക. AK ഗോപാലനായിരുന്നു അന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന പാർലമെൻ്ററി പാർട്ടി ലീഡർ എന്ന നിലയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെടേണ്ടിയിരുന്നത് എങ്കിൽ ആ എങ്കിലിനുള്ള കൃത്യതയുള്ള ഉത്തരം ആ പദവി അദ്ദേഹം നിരസിക്കുമായിരുന്നു എന്നുള്ളതല്ലേ? അതിലല്ലേ AK ഗോപാലൻ്റെ വ്യക്തിസത്ത നാം കണ്ടെടുക്കേണ്ടത്? ആണെന്ന് പറയുവാനാണ് ആ ജീവിതത്തിൻ്റെ പുനർവായന നമ്മളെ പ്രേരിപ്പിക്കുന്നത്. സ്മൃതി മണ്ഡപം സ്ഥിതി ചെയ്യുന്ന കടൽ തീരത്ത് കടൽക്കാറ്റ് ആവാഹിച്ചു കൊണ്ടിരുന്ന തിരമാലകളുടെ എന്താ പറയുക, നിർദ്ധരിയുടെ അകമ്പടിയോടുകൂടി ആവാഹിച്ചു കൊണ്ടുവരുന്ന കാറ്റ് ഉണർത്തിവിടുന്ന ഒരാത്മാവിൻ്റെ ചൈതന്യ സത്തയിൽ നിന്ന് ഈ ഒരു ദൂത് ഇപ്പോഴും കാലത്തിൻ്റെ കാതിൽ മുഴങ്ങുന്നുണ്ട്. AK ഗോപാലൻ ജീവിച്ചത് AK ഗോപാലന് വേണ്ടിയല്ല, താൻ ഉൾച്ചേർന്നിരുന്ന സമൂഹത്തിലെ അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയാണ് അദ്ദേഹം ജീവിച്ചത്. ആ ജീവിതം കൊണ്ട് അദ്ദേഹം എഴുതി ചേർത്ത് തരുന്നൊരു സന്ദേശം ഇതാണ്: ഇവരെ മറക്കാതിരിക്കുക, ഇവർ നമുക്കിടയിൽ ഇനിയും ബാക്കിയുണ്ട്, അവരുടെ സ്വാതന്ത്ര്യമാണ് പരിപൂർണമായ സ്വാതന്ത്ര്യം. മഹാത്മാഗാന്ധി പറഞ്ഞതും അത് തന്നെയാണ്. ഇവിടുത്തെ ഏറ്റവും താഴേക്കടയിൽ കിടക്കുന്ന ഒരുവന് ലഭിക്കുന്ന എല്ലാ അർത്ഥത്തിലുമുള്ള സ്വാതന്ത്ര്യം കൊണ്ട് മാത്രമേ ഈ രാജ്യം സ്വതന്ത്രമായി എന്ന് നമുക്ക് പറയാനാകൂ. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പാന്താവിലൂടെ സമരമുഖത്തേക്ക് കടന്നു വന്ന AK ഗോപാലൻ്റെ ആത്മാവും അങ്ങനെ ഒന്നുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ആ ചൈതന്യം നമ്മളോട് ആവശ്യപ്പെടുന്നു, ഇവിടെ ഇനിയും ചൂഷണത്തിന് വിധേയരാകുന്ന പണ്ടുണ്ടായിരുന്ന സമൂഹധാരയിലെ
പദവികളോ അല്ലെങ്കിൽ ശ്രേണികളോ മാറി വന്നിട്ടുണ്ട്. കാലാന്തരത്തിൽ അതിന് രൂപപരിണാമം സംഭവിച്ചിട്ടുണ്ട്. അന്ന് ചൂഷകനായിരുന്നവൻ ഇന്ന് ചൂഷിതനാണ്, അന്ന് ചൂഷിതനായിരുന്നവൻ ഇന്ന് ചൂഷകനാവുന്നുണ്ട്. ആ അവസ്ഥാന്തരങ്ങളെ മറികടന്നുകൊണ്ട് അവശതയെ അനുഭവിക്കുന്ന, അർഹമായത് നിഷേധിക്കപ്പെടുന്ന, തമസ്കരിക്കപ്പെടുന്ന, പാർശ്വവൽക്കരിക്കപ്പെടുന്നവൻ്റെ അവൻ്റെ ഉദിച്ചുയരലിന്, അവൻ്റെ വിമോചനത്തിന് വേണ്ടി പടപൊരുതുമ്പോൾ മാത്രമാണ് വിപ്ലവം അർത്ഥപൂർണത നേടുന്നത്, ഈ നവോത്ഥാനമെന്ന് പറയുന്നത് യാഥാർത്ഥ്യമാകുന്നത്. എ കെ ഗോപാലൻ്റെ ജീവിതം ആ സന്ദേശം വീണ്ടും വീണ്ടും ഉണർത്തിക്കൊണ്ടാണ് നമ്മുടെ മുമ്പിൽ ഒരു പാഠപുസ്തകമായി നിവർത്തിതമാകുന്നത്.